നമസ്കാരം, എൻ്റെ പേര് ഹൽഫാഷ്. വീണ്ടും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത്രയും ഡിലേ ആയതെന്ന് വെച്ചാൽ അടുത്ത വീഡിയോ ഇടാൻ വേണ്ടി ലോക്ക്ഡൗണും പിന്നെ അതുകൂടാതെ തന്നെ കണ്ടെയ്ൻമെൻറ് സോൺ, മഴ, ഇതൊക്കെ കാരണം ഞങ്ങൾ കുറച്ച് ഡിലേ ആയിപ്പോയത്. അപ്പോൾ അതിന് ക്ഷമ ചോദിക്കുന്നു ഫസ്റ്റ്. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് നല്ല കമൻസും ഒരുപാട് ലൈക്സും ഒരുപാട് ഷെയറും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനും ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിന്ന് ചെയ്യാൻ പോണ കാര്യമാണ് ഒന്ന് മൂവ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞുണ്ട് നിൽക്കേണ്ടത് എങ്ങനെയാണ്, എങ്ങനെ ബാലൻസ് ചെയ്യാൻ നിൽക്കേണ്ടത്. പിന്നെ വി ഷേപ്പ്, വി ഷേപ്പ് വെച്ചാൽ ഫ്രണ്ടിലോട്ട് പോവും, എ ഷേപ്പ് വെച്ചാൽ ബാക്കിലോട്ട് പോവും. പക്ഷേ ഇതെങ്ങനെ മുന്നിലോട്ട് പോകണമെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ബേസിക്ക് ഈ ലിഫ്റ്റിംഗ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായുള്ളൂ. ബെൻഡ് ചെയ്ത് ലിഫ്റ്റ് ചെയ്യണ കാര്യം ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഫുള്ള്, അതായത് മൂവ്മെൻറ്റിൻ്റെ ബേസിക്കായിട്ട് കുറച്ച് 5 എക്സസൈസ് നിങ്ങൾ ചെയ്യണം. ആ 5 എക്സസൈസ് നിങ്ങൾ പക്കയാൽ നിങ്ങളുടെ മൂവ്മെൻറ്റ് കറക്റ്റാവും. നമുക്കത് ചെയ്ത് നോക്കാമെന്ന്. ഫസ്റ്റ് എക്സസൈസ് നിങ്ങൾ ഇപ്പോൾ ചെയ്യാൻ പോണത് രണ്ടിനെയും ബെൻഡ് ചെയ്യാം. ഇപ്പോൾ റൈറ്റിലേക്ക് വെച്ചാൽ പുഷ് ചെയ്യുമ്പോൾ റൈറ്റിലേക്ക് ഒരു 45 ഡിഗ്രി ആംഗിളിൽ നിങ്ങൾ ചിരിച്ച് വെക്കാം. എന്നിട്ട് ഫ്രണ്ടിലത്തെ കൈ, അതായത് ലെഫ്റ്റ് ലെഗിൽ രണ്ട് കൈയും സപ്പോർട്ട് ചെയ്ത് വെക്കാം. ബോഡി ബെൻഡ് ചെയ്ത് വെക്കാം, കാരണം ഫ്രണ്ടിലോട്ട് വീണെങ്കിൽ നിങ്ങൾക്ക് കൈ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നേരെ നിൽക്കണമെങ്കിൽ ബാക്കിലോട്ട് വീഴുമ്പോൾ കൈ അധികം സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഇഞ്ചുറി ആകും. അപ്പോൾ ഓൾവേസ് ബെൻഡ് യുവർ ബോഡി ഡൗൺ. അപ്പോൾ ഗാർഡ്സ് എല്ലാം ഇടാം കേട്ടോ, അതാണ് സേഫ്റ്റി. പഠിക്കാൻ നേരത്തെ അത് ഇടാം. ഇപ്പോൾ ബാക്ക് ലെഗ് 45 ഡിഗ്രി ആംഗിളിൽ വെക്കാം. എന്നിട്ട് പതുക്കെ ഇങ്ങനെ പുഷ് ചെയ്യാം, വീണ്ടും പുഷ് ചെയ്യാം. എന്നിട്ട് പാരലൽ സ്റ്റാൻസിലൂടെ തിരിച്ച് വരണം. പുഷ് ചെയ്ത് പതുക്കെ ചെയ്താൽ മതി, നിങ്ങൾ ആ ഒരു ബാലൻസ് കിട്ടണ വരെ നിങ്ങളിതൊന്ന് പുഷ് ചെയ്യാം. കൈ ഫ്രണ്ടിൽ നിന്ന് മാക്സിമം എടുക്കാതിരിക്കാൻ നോക്കാം. ഇതുപോലെ പതുക്കെ പുഷ് ചെയ്യാം. അവിടെ സ്പേസ്, അവിടെ കുറേ മണ്ണുള്ളതുകൊണ്ട് അവിടെ ചെയ്യാത്തത്. ഇപ്പോൾ ഈ എക്സസൈസ് വീണ്ടും ഞങ്ങൾ ഒന്നും കൂടി ചെയ്യാം. ഓക്കെ, സെയിം പുഷ് ചെയ്യാം, വീണ്ടും പുഷ് ചെയ്യാം. നിങ്ങളിതൊരു ബാലൻസ് ആകണ വരെ ഫസ്റ്റത്തെ എക്സസൈസ് ഇത് പ്രാക്ടീസ് ചെയ്യാം. കീപ് പുഷിങ്, കീപ് പുഷിങ്. ഓക്കെ, വെരി ഗുഡ്. ഇത് ഒന്നും കൂടി പ്രാക്ടീസ് ചെയ്യാം കേട്ടോ നിങ്ങൾ. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തിലോട്ട് പോകാം. സെക്കൻഡ് വണ്ണാണ് ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോണത്. നേരത്തെ ഞങ്ങൾ പുഷ് ചെയ്തത് റൈറ്റ് ലെഗാണ്, ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോണത് ലെഫ്റ്റ് ലെഗ് വെച്ചാൽ പുഷ് ചെയ്യാൻ പോണത്. സെയിം തന്നെ ചേഞ്ച് ചെയ്യാം ലെഗ്. അപ്പോൾ നീ ഫ്രണ്ടിലത്തെ എപ്പോഴും ബെൻഡ് ചെയ്ത് തന്നെ വെക്കുക. ബാക്ക് ലെഗ് നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ ചെയ്യണം, പുഷ് ചെയ്യുക, സൈഡിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യുക. പുഷ് ചെയ്തിട്ട് ആ പാരലൽ സ്റ്റാൻസ് ഉണ്ട്, തിരിച്ച് ആ പൊസിഷനിൽ തന്നെ നിങ്ങൾ തിരിച്ച് വരാം. ഇതാണ് രണ്ടാമത്തെ എക്സസൈസ്. ഓക്കെ, വെരി ഗുഡ്. ഇത് പ്രാക്ടീസ് ആയിട്ട് ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്യുക. രണ്ട് കാലം ഇതായിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സസൈസിലോട്ട് പോവാം. വെരി ഗുഡ്. ഓക്കെ, മൂന്നാമത്തെ ഇപ്പം നിങ്ങൾ ചെയ്യാൻ പോണത്, മൂന്നാമത്തത് ലെഗ് ചേഞ്ച് ചെയ്യണം. ഇപ്പോൾ റൈറ്റ് ലെഗ് പുഷ് ചെയ്തു, ഇനി ലെഫ്റ്റ് ലെഗ് പുഷ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിൽ എപ്പോഴും കൈ സപ്പോർട്ട് ചെയ്ത് വെക്കാം കേട്ടോ, ഇതുപോലെ കൈ മാറ്റി മാറ്റി വെക്കാം. രണ്ട് ലെഗും മാറി മാറി പുഷ് ചെയ്യാം. അപ്പോൾ ബോഡി ബെൻഡ് ചെയ്ത് വെക്കണം, ബോഡി നിർത്താൻ പാടില്ല. കൈ സപ്പോർട്ട് വെക്കണം, നിങ്ങൾക്കൊരു ബാലൻസിന് വേണ്ടിയാണ് കൈ സപ്പോർട്ട് ഫ്രണ്ടിൽ വെക്കണത് കേട്ടോ. വെരി ഗുഡ്. ഫോർത്ത് വണ്ണപ്പോൾ ചെയ്യാൻ പോണത്, ഫോർത്ത് വണ്ണിൽ നമ്മൾ കൈ ബാക്കിൽ ഇതുപോലെ കെട്ടാം, ലോക്ക് ചെയ്ത് വെക്കുക, ഇതുപോലെ നടുവിലിങ്ങനെ വെക്കാം. ഓക്കെ, എന്നിട്ട് ബെൻഡ് ചെയ്യാം. ഇപ്പം നമ്മൾ കൈ യൂസ് ചെയ്യുന്നില്ല, കൈ ഫ്രണ്ടിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല, കൈ അങ്ങനെ എടുക്കാൻ പാടില്ല. രണ്ട് ലെഗും മാറി മാറി പുഷ് ചെയ്യാം. ഞാൻ പുഷ് ചെയ്യുമ്പോൾ ഫ്രണ്ടിലത്തെ ലെഗ് ചെറുതായിട്ടൊന്ന് സൈഡിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലെഫ്റ്റ് ലെഗ് എടുക്കാൻ നേരത്തെ ലെഫ്റ്റ് സൈഡിലോട്ട് ചെറുതായിട്ട് സ്ലൈഡ് ആവുന്നുണ്ട്. റൈറ്റ് ഫ്രണ്ടിലത്തെ ലെഗ്, അതായത് സപ്പോർട്ട് ചെയ്യുന്ന അങ്ങ് ബെൻഡ് ചെയ്ത ലെഗ് സൈഡിലോട്ട് കുറച്ചിങ്ങനെ മാറി മാറി ചെറുതായിട്ടൊന്ന് ഒരു 45 ഡിഗ്രി ആംഗിളിൽ ചെറുതായിട്ടൊന്ന് സ്ലൈഡ് ചെയ്ത് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കാണിച്ചു തരാം. എൻ്റെ ഫ്രണ്ടിലെ ലെഗ് ശ്രദ്ധിക്കും കേട്ടോ, കണ്ടോ സൈഡിലോട്ടാണ് മൂവ് ചെയ്യണത്, സൈഡ് സൈഡ്. ഇപ്പോൾ 5 ആണ് ഇപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോണത്. 5 ഇപ്പോൾ ചെയ്യുമ്പോൾ കൈ സ്വിങ്ങിങ് ആണ്, എൻ്റെ രണ്ട് കൈ ഇതുപോലെ തംസപ്പ് പോലെ വെക്കാം. ഓക്കെ, ഇങ്ങനെ വെച്ചോ. കൈ സ്വിങ്ങിങ് ആയപ്പോൾ നിങ്ങൾ ചെയ്യാൻ പോണത്, ഇപ്പോൾ തംസപ്പ് ഷോൾഡറിൽ വെക്കാം, മറ്റേ കൈ ബാക്കിൽ തംസ് ഡൗൺ. ഓക്കെ, തംസ് അപ്പ് തംസ് ഡൗൺ. ഇത് തന്നെ സെയിം ഞാൻ ഇപ്പോൾ നിന്നുകൊണ്ട് കാണിച്ചുതരാം. സ്വിങ് ചെയ്യണ്ട കണ്ടോ, ഇതുപോലെ സ്വിങ് ചെയ്യാം. എഗെയിൻ സ്വിങ്, എഗെയിൻ സ്വിങ്, എഗെയിൻ സ്വിങ്, എഗെയിൻ സ്വിങ്. ഇപ്പോൾ ഇത് ഈ സ്വിങ്ങിങ് കറക്റ്റായിട്ട് തമ്പ് തന്നെ വേണമെന്നില്ല, കൈ നമുക്ക് നിവർത്തി ചെയ്യാം. കൈ ഇങ്ങനെ ക്ലോസ് ടു ദ ബോഡി, ബോഡിയുടെ ക്ലോസ് ചെയ്ത് വേണം പോകാൻ, അധികം വൈഡായിട്ട് പോകാൻ പാടില്ല കേട്ടോ. മെയിനായിട്ട് ലെഫ്റ്റിലോട്ട് എൻ്റെ ഫ്രണ്ട് ചെയ്ത ലെഗ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റിലോട്ട് ചെറുതായിട്ട് ഫ്രണ്ടിലോട്ട് പോകുന്നുണ്ട്. റൈറ്റ് സൈഡ് റൈറ്റ് ലെഗ് വെക്കാൻ നേരത്ത് ചെറുതായിട്ടൊന്ന് ചെരിയുന്നുണ്ട്, എന്നിട്ട് ഞാൻ പുഷ് ചെയ്യണത്. റൈറ്റ് ലെഗ് യൂസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലെ ഫ്രണ്ടിലത്തെ ലെഗ് ഒന്ന് കാണിച്ചു തരാൻ, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഫ്രണ്ടിലത്തെ ലെഗ് നോക്കിയോട്ടോ, കണ്ടോ
സൈഡ് മൂവ് അങ്ങനെ ചെയ്യേണ്ടത്. സൈഡിലോട്ട് ഫ്രണ്ടിലോട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് തുടങ്ങണം. സൈഡിലോട്ട് ഫ്രണ്ട് ചെയ്ത ലെഗ് മറ്റേ ലെഗ് പുഷ് ചെയ്യുക. അങ്ങനെയൊക്കെ നമുക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്രണ്ടിത്തെ ലെഗ് അവിടെ വെച്ചിട്ട് പുഷിങ് നടക്കില്ല. സൈഡ് ടു സൈഡ് ഇങ്ങനെ പോകണം, സപ്പോർട്ടിങ് ലെഗ്. ഓക്കെ, ഞാൻ കൈ സ്വിങ് ഒന്നും കൂടി കാണിച്ചു. അവിടെ ലാസ്റ്റ് വണ്ണാണത്, ലാസ്റ്റ് വണ്ണ് ക്ലിയർ ആയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ നടക്കൂലേ, നടക്കുമ്പോൾ കൈ സ്വിങ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ റൈറ്റ് ലെഗ് ഫോർവേഡ് വരാൻ നേരത്ത് റൈറ്റ് ഹാൻഡ് സ്വിങ്, ലെഫ്റ്റ് ലെഗ് ഫോർവേഡ് വരാൻ നേരത്ത് ലെഫ്റ്റ് ഹാൻഡ് സ്വിങ്. ഇതുപോലെ കൈ സ്വിങ് ചെയ്യാം നിങ്ങൾക്ക്. നിങ്ങൾ സാധാരണ നടക്കണ ഇതുപോലെ തന്നെയാണ് നിങ്ങൾ സ്കേറ്റ് ചെയ്യുമ്പോഴും കൈ സ്വിങ് ചെയ്യേണ്ടത് ഇതേപോലെ. പിന്നെ ഇതുപോലെ ചെയ്യരുത് കേട്ടോ, ഞാൻ ഇപ്പം നിൽക്കണ പോലെ ചെയ്യരുത്, കാരണം ഞാൻ ബാലൻസ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കണത്. നിങ്ങൾ പഠിക്കുന്നിടത്ത് ബോഡി ബെൻഡ് ചെയ്തിട്ട് ചെയ്യുക. പഠിച്ച് കഴിഞ്ഞതിന് ശേഷം, അത്യാവശ്യം ബാലൻസ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ സ്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ ബെൻഡ് ചെയ്യുക, ബെൻഡ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇനി സ്വിങ് ചെയ്യുക കേട്ടോ. റൈറ്റ് ലെഗ് ഫോർവേഡ്, റൈറ്റ് ആൻഡ് ബാക്ക്, ലെഫ്റ്റ് ലെഗ് ഫോർവേഡ്, ലെഫ്റ്റ് ആൻഡ് ബാക്ക്. ഞാൻ തംസ് അപ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് കൈ എങ്ങനെ സ്വിങ് ആകേണ്ടതെന്ന്. നിങ്ങൾ ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കൈ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് സ്കേറ്റ് ചെയ്യാൻ പറ്റും. കേട്ടോ, സൈഡിലോട്ട് മൂവ് ചെയ്യണം, സൈഡ് സൈഡ് സൈഡ്. അവിടെ ഒരുപാട് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് ഞാൻ ആദ്യം സ്പീഡിൽ ചെയ്യാത്തത്, കാരണം മണ്ണ് ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് കിട്ടില്ല. ഇവിടെ നിറച്ചും കുഴികളാണ് കണ്ടോ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഴികളാണ്. അപ്പോൾ കുറച്ച് സ്മൂത്തായിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ സ്കേറ്റ് ചെയ്യാനായിരിക്കും നല്ലത്. ഇവിടെ ഒരുപാട് കുഴികളുണ്ട്, അപ്പോൾ സ്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് സൂക്ഷിച്ച് സ്കേറ്റ് ചെയ്യുക. അതുകൊണ്ട് ഈ കുഴികളിലൊക്കെ എങ്ങനെ സ്കേറ്റ് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, പിന്നെ ബ്രേക്ക് ചെയ്യുക. ബ്രേക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഏത് ബ്രേക്കാണ്, ഹീൽ ബ്രേക്ക്. അതായത് രണ്ട് ലെഗും നീല വെച്ചിട്ട് ഒരു ലെഗിന് ലിഫ്റ്റ് ചെയ്യണത്. ഇതിൽ ഹീൽ ബ്രേക്ക് ഇല്ല, അഴിച്ചു മാറ്റിയേക്കണയാണ്. ബ്രേക്കിൻ്റെ ഒരു വീഡിയോ നെക്സ്റ്റ് ലെഞ്ച് ചെയ്യാം, കാരണം അതിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. ബേസിക് എന്താ പറയുക, ബ്രേക്ക് നിങ്ങൾ ചെയ്യുക. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, അനിയനാണ്, ആസിഫാണ് സ്കേറ്ററാണ്, അങ്ങനെ രണ്ടുപേരും ഡിക്കാത്തുള്ള വർക്കാണ്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക, കോച്ച് ഹൽഫാഷ്. ഇവിടെ താഴെ എഴുതി കിടക്കണുണ്ടോ, ഇതാണ് സ്പെല്ലിങ്. അപ്പോൾ ഇത് ഇതിൽ ഫോളോ ചെയ്യുക, മെസ്സേജ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ തരും. രണ്ട് അക്കൗണ്ട് ഉണ്ട്, ഒഫീഷ്യൽ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, അത് നോക്കണ്ട, അതിൽ ചില ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇടുന്നുള്ളൂ. മെയിനായിട്ട് ഞാൻ ഇരിക്കണത് കോച്ച് ഹൽഫാഷ് എന്ന അക്കൗണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്യുക. വാട്സപ്പിൽ കിട്ടില്ല, കാരണം എന്താ പറയുക, ഒരുപാട് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം നോക്കാൻ ടൈമില്ല. അതുകൊണ്ട് മെയിനായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഗ്രൂപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൽ തന്നെ പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാമെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ വേറെ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ കമൻ്റ് ഇടാം. ഒരുപാട് കമൻറ്റ്, നല്ല കമൻറ്റ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ഞങ്ങൾ ബ്രേക്കിൻ്റെ വീഡിയോ ചെയ്യാൻ പോണത്. അപ്പോൾ ആസിഫ് ബ്രേക്കിൻ്റെ ഒരു എക്സ്പേർട്ടാണ്, രണ്ട് മൂന്ന് ബ്രേക്കൊക്കെ ആസിഫിന് വേറെ രീതിയിലുള്ള ബ്രേക്കൊക്കെ അറിയാം. അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും രണ്ടാഴ്ചക്കുള്ളിൽ ആടും, കാരണം കുറച്ച് തിരക്കുണ്ട്, നിങ്ങൾക്കറിയാമല്ലേ കണ്ടിന്യൂസോടും കാര്യങ്ങളൊക്കെ, കാരണം സാമ്പത്തികമായിട്ട് എല്ലാവരും ഡൗൺ ആണ്. അപ്പോൾ വീട്ടിലോട്ടുള്ളതും കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് വല്ല പരിചയം ഉണ്ടെങ്കിൽ, സ്ഥലം ഇവിടെ വല്ല പരിചയം ഉണ്ടെങ്കിൽ, നന്നായിട്ട് സ്കേറ്റ് ചെയ്യാൻ പറ്റും, നല്ല റോഡോ ആൾ ഒഴിവുള്ള സ്ഥലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ വന്ന് സ്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് സർഫസ് കുറച്ച് എന്താ പറയുക, നല്ല സർഫസ് ആയിരുന്നു ഇത്. ഇവിടെ മെറ്റലും കാര്യങ്ങളും വന്നുകൊണ്ടാണ് സർഫസ് കുറേ പൊടിയും കല്ലും മണ്ണൊക്കെ ആയത്. നല്ല അടിപൊളി സ്ഥലം ഓടുന്നത്. ഞാൻ പിള്ളേരെ കൊണ്ട് നിലയ്ക്ക് സ്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഞായറാഴ്ചകൾ. അപ്പോൾ ഇതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്, കണ്ടെയ്നർ സോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക, അല്ലേ, ലൈക്ക് കമൻറ്റ്
സബ്സ്ക്രൈബ് പിന്നെ ആ ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യാം. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക. മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം. അടുത്ത വീഡിയോ ഇനിയും ചെയ്തുകൊണ്ടിരിക്കും. സ്കേറ്റിംഗ് മാത്രമല്ല കേട്ടോ നിങ്ങൾ ചെയ്യുന്നത്, നമ്മുടെ ടൈക്വോണ്ടോ ചെയ്യുന്നുണ്ട്, സ്ട്രോങ് നേഷൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ വീഡിയോ ആയിട്ട് ഞങ്ങളിടാം. അപ്പോൾ ഈ ടൈമും പിന്നെ ഈ കണ്ടെയ്ൻമെൻറ് സോണൊക്കെ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഡിലേ ആണ്. പിന്നെ മഴയുണ്ടായിരുന്നു, നമുക്ക് ഔട്ട്ഡോറല്ലേ സ്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഡോർ ഒന്നും ഇല്ലല്ലോ. ഞാൻ നോക്കുന്നുണ്ട്, ഇൻഡോർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പറ്റും. അപ്പോൾ ഒരു ബ്രേക്ക് ഒന്ന് ആസിഫ് ഒന്ന് കാണിച്ച്, ആസിഫ് ഒരു ബ്രേക്ക് ഇപ്പോൾ കാണിക്കും. ഈ ബ്രേക്ക് നമ്മളെ ട്യൂട്ടോറിയൽ അടുത്ത വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. ഓക്കെ, ഒന്ന് ചെയ്ത് കാണിച്ച ആസിഫ്. ഫ്രണ്ടിലോട്ടുള്ള സീറ്റ് ആയിപ്പോൾ. ഓക്കെ, എവിടെ ചെയ്യും? അവിടെ ചെയ്യോ? അന്ന് ഇവിടെ ഞാൻ അവിടെ പോവാം. ആസിഫ് ഒരു ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ ബ്രേക്കിൻ്റെ ഇതും ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇടും. ഓക്കെ, ഇതൊരു ബ്രേക്കാണ്. പിന്നെ പവർ സ്ലൈഡ് എന്ന് പറയുന്ന ബ്രേക്ക് ഉണ്ട്, പവർ ബ്രേക്ക് ബ്രേക്ക് ഉണ്ട്, 12 o'clock ഉണ്ട്, അങ്ങനെ ഒരുപാട് ബ്രേക്ക് ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ അതും അവൻ ചെയ്യും, ഞാനും ചെയ്യും കേട്ടോ. പക്ഷേ അവന് വീഡിയോയിൽ വന്നത് കുറവാണ്, അപ്പോൾ മാക്സിമം അവനെ ഇതിൽ ഉൾപ്പെടുത്തി ചെയ്യണം എനിക്ക്. ഇത് പവർ സ്ലൈഡ് എന്ന് പറയും, അത് സ്ലൈഡ് ചെയ്തിങ്ങനെ പോവും, ഇങ്ങനെ സ്ലൈഡ് ചെയ്തിങ്ങനെ പോവും. പവർ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. പിന്നെ ഉള്ളത് 12 o'clock ഒന്ന് ചുമ്മാ കാണിച്ചു കൊടുത്ത്, ഇതൊക്കെ ബേസിക് ബ്ലോക്കാണ്ട്. ഇപ്പോൾ ചെയ്യാൻ പോണത് 12 o'clock എന്ന് പറയാം. ഇനി ടീ ബ്രേക്ക് ഒന്ന് കാണിച്ചു കൊടുത്ത്. ടീ ബ്രേക്ക് എന്ന് വെച്ചാൽ ടയർ ബ്രേക്ക് ആണോ, ടയർ വെച്ച് ബ്രേക്ക് ആണ്. ഒരു എൽ ഷേപ്പിലാണ്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.